हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसीम और पेकुटी और पदा वयसल पेकुटी इन सामूह ने वरिद्ध प्रश्न नमक नमुक चुटनिक रीसेंट टाइम और वार्त ना पाला मनुष्यनुम पाला रीसेंट टाइम पल ना पल ना नमुक ओर्म वाले नाम कौन अच्छे मगे पीड़िपी पीड़िपी गर्भिणी आक अच्छे मगल नी का मगे और प्रोडक्ट का स्त्री क्रूरतमात्र नमक आदि स्त्री नाम चित्री स्त्री नाम केंद्रीक स्त्री प्रश्न नाम का शब्द अलग शब्द कहिया रीती विंगलोड़कूरी निका कुटि आणकुटी नमुक चुटिल नमें सामूहल मनसा आज अदे समय याद पर कारण पदा वयस पे कुटी मैं आेकुट इश्यूस और सीमे चित्री अत्रमात्र ईसी आईटर क्यों अब अब और पेकुटी लाइफ और सीमें का अदत्रमात्र रियलिस्टिक वन नाम नोक सीमान वाट लाइस बिलो सीम 2021 रिलीस सीमान ईर सीम विशेष नाम नोक सीम विशेष मे आदमे पर क्यों എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ഐക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓടാനായിട്ട് വരുന്നതായിരിക്കും സിനിമയുടെ കഥ എന്ന് പറയുന്നത് 16 വയസ്സുള്ള ലിബർട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തനിക്ക് ആദ്യമേ ആൾറെഡി തന്നെ സാമൂഹികമായിട്ട് ഒരുപാട് അസ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലുള്ളിൽ വിങ്ങലായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് പറയാം ഈ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ വരന ഈ ഒരു പെൺകുട്ടി കണ്ടുമുട്ടാണ് സോ അതിനേഷം ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ മിസ്റ്ററിയോട് കൂടി ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതും അതിന്റെ അമാനുഷികത എന്താണെന്നുള്ളത് നമുക്ക് ചുരുളഴിക്കുന്നതുമാണ് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകാം പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് ഇതിനത്തെ ലിബർട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പോസിറ്റീവ്നെസ് സിനിമയില സൗണ്ട് ഡിസൈൻസും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്യാവശ്യം നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അതുപോലെ സിനിമ എന്ന് പറയുന്നത് ടോട്ടലായിട്ടൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിൻ്റെ കഥയാവട്ടെ ഇതിൻ്റെ ചിത്രീകരണമാവട്ടെ ഇതിൻ്റെ കാഴ്ചകളാവട്ടെ ഇതിൻ്റെ വിഷ്വലൈസർ ആയിട്ടുള്ള ട്രീറ്റ് ആവട്ടെ ഇതൊക്കെ നമുക്ക് ഒരു പുതുമയുള്ളതല്ല ഇതൊക്കെ നമുക്കൊരു പഴകിയ ഫീലാണ് സോ ആ പഴകിയ ഫീലിനുള്ളിൽ ഒരു പഴകിയ വീഞ്ഞ് നമ്മൾ കുടിക്കുന്നത് പോലെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല പഴകിയ വീഞ്ഞിന് അതിൻ്റേതായിട്ടുള്ള ഓരോ തവണ കുടിക്കുമ്പോഴും ഓരോരോ ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു മുവിക്ക് എന്ന് പറയുന്നത് ഒരു ഒരു സംതൃപ്തി ഇല്ലാത്തൊരു ഫീൽ നമുക്ക് തരുന്നുണ്ട് ഒരു ഒരു തൃപ്തികരമല്ലാത്തൊരു ഫീൽ തരുന്നുണ്ട് നമുക്കൊരു ആസ്വാദന ശേഷി ഈ ഒരു സിനിമയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ക്യാരക്ടർ എന്താണോ സിനിമയുടെ കഥ എന്താണോ അത് കുറച്ചുകൂടെ ബിൽഡപ്പ് ചെയ്ത് നമുക്ക് കാണിക്കാനാണ് അവർ ചിന്തിച്ചത് അല്ലെങ്കിൽ ശ്രമിച്ചതെന്നുണ്ടെങ്കിൽ അത്രമാത്രം ബിൽഡപ്പോ അത്രമാത്രം ത്രില്ലിങ്ങോ നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നില്ല അവർ ചുഴലിക്കാൻ ശ്രമിച്ച ഒരു കാര്യം പോലും വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പലപ്പോഴും നമ്മൾ കണ്ടുമടുത്തൊരു ഫീലാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ടോട്ടൽ കൺക്ലൂഷനിലേക്ക് വരാണെങ്കിൽ വാട്ട് ലൈസ് ബിലോ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ അധികമായിട്ടൊന്നും പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് 2.5 ആണ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല വലിയൊരു ആകാംക്ഷ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല അത് എന്താ നിങ്ങൾ കാണണമെന്നുള്ളൊരു പടം പോലും അല്ല ഇതെന്നുള്ളതാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യാം വീണ്ടും സന്ദിപ്പം ലവ് യു ഓൾ ടാറ്റ ടേക്ക് കെയർ സ്റ്റേ ഹോം പീസ് ഔട്ട് ഗായ്സ് ടേക്ക് കെയർ